മകൾക്ക് വേണ്ടി 36 വർഷം പുരുഷവേഷം ധരിച്ച് അമ്മ. തമിഴ്നാട് തൂത്തുക്കുടിയിലാണ് 57-കാരിയായ സ്ത്രീ തന്റെ മകളെ സുരക്ഷിതമായി വളർത്തണമെന്ന ചിന്തയിൽ പുരുഷവേഷം ധരിച്ച് ആ രീതിയിൽ ജീവിച്ചത്. പുരുഷാധിപത്യ സമൂഹത്തിൽ ഒറ്റപ്പെട്ട് മകളെ സുരക്ഷിതമായി വളർത്താനാണ് താൻ ഈ അസാധാരണ നടപടി സ്വീകരിച്ചതെന്ന് കാട്ടുകായ്ക്കൻപെട്ടി ഗ്രാമത്തിൽ നിന്നുള്ള പെച്ചിയമ്മാൾ പറയുന്നു. വിവാഹം കഴിഞ്ഞ് 15-ാം ദിവസം തന്നെ വിധവയാകേണ്ടി വന്നവളാണ് പെച്ചിയമ്മാൾ. അന്നവർക്ക് പ്രായം വെറും 20 വയസ്സ്. ജീവിതത്തിൽ പെട്ടെന്നൊരു നിമിഷം ഒറ്റപ്പെട്ടു പോയ പെച്ചിയമ്മാൾ അറിഞ്ഞു താൻ ഗർഭിണിയാണെന്ന്. വൈകാതെ തന്നെ അവൾ ഒരു പെൺകുഞ്ഞിന് ജന്മം നൽകി. പേര് ഷൺമുഖ സുന്ദരി. ഒറ്റയ്ക്ക് ഒരു പെൺകുഞ്ഞിനെ വളർത്താൻ പെച്ചിയമ്മാൾ അന്ന് പ്രാപ്തയായിരുന്നില്ല. മകൾ സുരക്ഷിതമായി വളരണം, അതുമാത്രമായിരുന്നു അവരുടെ ആഗ്രഹം. മകൾക്കായി നിർമ്മാണ സെറ്റുകളിലും ചായക്കടകളിലും ഹോട്ടലുകളിലും പെച്ചിയമ്മാൾ ജോലി ചെയ്തു. ജീവിതത്തിന്റെ കഷ്ടപ്പാടുകൾ ചെറുപ്രായത്തിൽ തന്നെ ധാരാളം അവർക്ക് മുന്നിലൂടെ കടന്നുപോയിക്കൊണ്ടിരുന്നു. ചെറുപ്രായമാണെന്ന വാദത്തിൽ ബന്ധുക്കൾ പെച്ചിയമ്മാളിനെ മറ്റൊരു വിവാഹം കഴിക്കാൻ നിർബന്ധിച്ചെങ്കിലും വഴങ്ങാൻ അവൾ തയ്യാറായിരുന്നില്ല. ജീവിതത്തിലെ ഒറ്റപ്പെടലിനും സാമ്പത്തിക അരക്ഷിതാവസ്ഥയ്ക്കുമിടയിൽ ജോലിസ്ഥലത്തും മറ്റും പെച്ചിയമ്മാൾ ആക്രമണങ്ങൾ നേരിട്ടു. ലൈംഗികാതിക്രമവും പരിഹാസങ്ങളും മാനസിക പീഡനങ്ങളും പെച്ചിയമ്മാൾ അനുഭവിച്ചു. ഒടുവിൽ തന്റെ മകളെ സുരക്ഷിതമായി വളർത്തണമെങ്കിൽ ഒരു രൂപമാറ്റം വേണമെന്ന ചിന്തയിലേക്ക് പെച്ചിയമ്മാൾ എത്തി. വസ്ത്രധാരണ രീതി മാറ്റി, മുടിവെട്ടി, ഷർട്ടും ലുങ്കിയും ധരിച്ചു, മുത്തു എന്ന് പേരും മാറ്റി. അവിടെ നിന്ന് 36 വർഷം പെച്ചിയമ്മാൾ മുത്തുവായി ജീവിച്ചു. 20 വർഷം മുൻപാണ് പെച്ചിയമ്മാൾ മകളോടൊത്ത് കാട്ടനായ്ക്കൻപെട്ടിയിൽ താമസമാക്കിയത്. നാട്ടിലുള്ള ബന്ധുക്കൾക്കും മകൾക്കും മാത്രമേ തന്റെ സ്വത്വം അറിയാമായിരുന്നുള്ളൂവെന്നും പെച്ചിയമ്മാൾ പറയുന്നു. ഷൺമുഖസുന്ദരി ഇപ്പോൾ വിവാഹിതയായി. കുടുംബം സാമ്പത്തികമായി നല്ല നിലയിലാണ്. എന്നാൽ വേഷമോ വ്യക്തിത്വമോ മാറ്റാൻ പെച്ചിയമ്മാൾ ഇതുവരെ തയ്യാറായിട്ടില്ല. ഐഡന്റിറ്റിയിലെ മാറ്റം തന്റെ മകൾക്ക് സുരക്ഷിതമായി ജീവിതം ഉറപ്പാക്കിയെന്നും താൻ എക്കാലവും മുത്തുവായി തുടരുമെന്നും അവർ പറയുന്നു. റിസർച്ച് ഡെസ്ക്, ഗ്ലോബൽ ഇന്ത്യൻ ന്യൂസ്.